ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് രണ്ട് മെസ്സേജുകളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്താണ്. നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് എവിടുന്നെല്ലാം വളരെ വിലക്കുറവിൽ മരുന്ന് ലഭ്യമാകും എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത്, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാണ് മെഡിക്കൽ കോളേജിൻ്റെ പ്രധാന പ്രവേശന കവാടം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ്. ഈ കൊല്ലം റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇത്രയും ദൂരം ഹിന്ദുസ്ഥാൻ ലേറ്റസ്റ്റ് ലിമിറ്റഡിൻ്റെ മെഡിക്കൽ സ്റ്റോർ. നമുക്ക് മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് തുച്ഛമായ രീതിയിലുള്ള വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാവുന്ന ഒരു മെഡിക്കൽ സ്റ്റോറാണ് എൻ്റെ മുമ്പിലേക്ക് കാണുന്നത്. ഇതാണ് ഒരു മെഡിക്കൽ സ്റ്റോർ, കമ്മ്യൂണിറ്റി ഫാർമസി സർവീസസ്. മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലെ കാഷ്വാലിറ്റിക്ക് സമീപമായിട്ട് നിൽക്കുന്ന മെഡിക്കൽ സ്റ്റോർ. ഇവിടെയും ഇതേപോലെ കുറഞ്ഞ ചെലവ് കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാകുന്ന ഒരു സ്ഥാപനമാണ്. മെഡിക്കൽ കോളേജിൻ്റെ പ്രധാന കവാടം കടന്നു കഴിഞ്ഞ് വരുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് ഈ മെഡിക്കൽ സ്റ്റോർ ഉള്ളത്. കാഷ്വാലിറ്റി കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ SIT ഹോസ്പിറ്റലിൻ്റെ മുന്നിലായിട്ട് ഒരു അമ്മയും കുഞ്ഞിൻ്റെയും പ്രതിമ കാണാം. അതിൻ്റെ തൊട്ട പുറകിലാണ് SIT ഹോസ്പിറ്റൽ ഉള്ളത്. അതിൻ്റെ കുറച്ച് സൈഡിലോട്ട് മാറി ഫാർമസി എന്നുള്ളൊരു ബോർഡ് കാണാം. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ഫാർമസി. SIT ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. അതിന് തൊട്ട സൈഡിലാണ് ഈ ഫാർമസി ഉള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏറ്റവും വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാകുന്ന ഒരു ഫാർമസിയാണ് അത്. നമ്മളീ ജീവൻ രക്ഷാ മരുന്നുകൾ RCC, ശ്രീചിത്ര, അതേപോലെ SIT, ഇവിടെ നിന്നെല്ലാം ഡോക്ടർമാർ കൊടുക്കുന്ന കുറിപ്പിൽ കൊടുക്കുന്ന 10,000 20,000 വിലയുള്ള മരുന്നുകൾക്ക് ഏകദേശം 2,000 രൂപ 3,000 രൂപ നിരക്കിൽ ലഭ്യമാവുന്ന ഒരു മെഡിക്കൽ സ്റ്റോറാണ് ഇത്. എൻ്റെ പുറകിൽ കാണുന്ന ആ വാട്ടർ ടാങ്കിൻ്റെ അടുത്ത് കാണുന്ന ഒരു വാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ട്രാവലർ. നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ് അതിൽ വിതരണം ചെയ്യുന്നത്. തുച്ഛമായ വിലക്ക് ഒരു ബോട്ടിൽ വെള്ളം 10 രൂപ, 5 പൊറാട്ട, ചിക്കൻ കറി 30 രൂപ, 5 പൊറാട്ട 20 രൂപ, അങ്ങനെ വളരെ ചെറിയ നിരക്കിൽ ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്ന മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലുള്ള ജയിലിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡാണ് ആ കാണുന്നത്. അത് ഷൂട്ട് ചെയ്യാനുള്ള അനുമതി അവർ നിഷേധിച്ചു. അത് കാരണം എന്താ വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമായതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സപ്ലൈ ആയതുകൊണ്ട് അവർക്ക് മുകളിൽ നിന്നുള്ള പെർമിഷൻ കിട്ടാണ്ട് നമുക്കത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരെ നിന്ന് ഞാൻ ആ വീഡിയോ പകർത്തുന്നത്. ഇനിയിവിടെ ചെറിയ തിരക്കിൽ മരുന്നുകൾ കിട്ടുന്ന കാരുണ്യ മെഡിക്കൽ സ്റ്റോർ കൂടിയുണ്ട്. നമുക്കതുകൂടി ഒന്ന് പോയി കണ്ടുനോക്കാം. എൻ്റെ പുറകിൽ കാണുന്നതാണ് മെഡിക്കൽ കോളേജിൻ്റെ OP ബ്ലോക്ക്, OP വിഭാഗം. എൻ്റെ പുറകിൽ കാണുന്ന ബിൽഡിങ്ങാണ്. ഇതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ കാണുന്നതാണ് കാരുണ്യ മെഡിക്കൽ സ്റ്റോർ. ഒരു കേരള സർക്കാർ സ്ഥാപനമാണ്. മെയിൻ റോഡിൽ നിന്ന് മെഡിക്കൽ കോളേജിൻ്റെ OP വിഭാഗത്തിലോട്ടുള്ള വഴി അന്വേഷിച്ചാൽ ആ റോഡ് കാണാം. ആ റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൻ്റെ OP ഇരിക്കുന്ന OP ഫ്രണ്ട് ഭാഗത്തെത്തും. അതിൻ്റെ തൊട്ടടുത്തായി കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി, വിലക്കുറവിൽ മരുന്നുകൾ ലഭ്യമാകുന്ന ഒരു സ്ഥാപനമാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. ഇതാണ് എൻ്റെ തൊട്ടപ്പുറകിൽ കാണുന്നതാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി മെഡിക്കൽ സ്റ്റോർ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അറിയാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാവും. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും. അവർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അറിയാത്തവർക്കായിട്ട് നമ്മളത് പങ്കുവെക്കണം. ഈ വീഡിയോ കാണുന്നവർ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക.